നോക്ക്, എന്റെ അച്ഛൻ ചോര ഛർദ്ദിക്കുന്നുണ്ടോന്ന് ശരിക്കും നോക്ക്. ആ പൈസ കെട്ടത് എന്റെ അച്ഛനാണെന്ന് എല്ലാരും പറഞ്ഞില്ലേ? പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചില്ലേ? പാവം എന്റെ അച്ഛൻ, ഒരു കുറ്റവും ചെയ്യാതെ പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പോ എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാവും. നിന്റെ അച്ഛനെ പോലീസ് പിടിച്ച് ജയിലിലാക്കിയൊന്നുമില്ലല്ലോ, ഗിരിദേവൻ വന്ന് രക്ഷിച്ചുകൊണ്ടല്ലേ. അതാ എന്റെ അച്ഛനും അമ്മയും. എന്റെ അച്ഛനെയും എല്ലാരും സംശയിച്ചല്ലേ? എന്നിട്ട് എന്റെ അച്ഛൻ ചോര ഛർദ്ദിച്ച് മരിച്ചോ? ശരിക്കും നോക്ക്. വല്യമ്മ അവന് ഇവിടെ തന്നെയുണ്ട്, ആർക്കും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. പിന്നെ ആരെ കുറിച്ചാ സിദ്ധനമ്മാവൻ പറഞ്ഞ? അപ്പോ നിങ്ങൾക്ക് ഇതുവരെ കാര്യം പിടിയിട്ടില്ലേ? അയാള് സിദ്ധനൊന്നുമല്ല, വെറും ഉടായ്പ. ഗിരിദേവനെ ഉടായ്പല്ലേ, അവന്റെ അമ്മാവെ ഉടായ്പ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഗിരിദേവൻ ഉടായ്പൊന്നും അല്ല, സിദ്ധനമ്മാവനും ഉടായ്പൊന്നും അല്ല. ഉടായ്പല്ല അത്രേ, അയാൾ കൊണ്ടുവന്ന പ്രസാദം ഇവിടെ എല്ലാരും കഴിച്ചില്ലേ? എന്നിട്ട് ആരെങ്കിലും ചോര ഛർദ്ദിച്ച് മരിച്ചോ? ഇപ്പോഴെല്ലാരും ജീവനോടില്ലേ? നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ? ഗിരിദേവന്റെ കൂടെ നടക്കുന്നത് നീ നിർത്തിക്കോ, അവൻ പക്കാ ഫ്രോഡാ. ഗിരിദേവ, പണം കട്ടയാള് 25 മിനിറ്റിനുള്ളിൽ മരിച്ചു പോവുന്ന് സിദ്ധനമ്മാവൻ പറഞ്ഞല്ലേ? 25 മിനിറ്റ് ഒക്കെ എപ്പോഴേ കഴിഞ്ഞു, ഈ വീട്ടിൽ ആരും മരിച്ചില്ലല്ലോ. ഗിരിദേവനോട് ചോദിക്കുന്ന എന്തിനാ? അയാള് പുള്ളു അടിച്ചതാണെന്ന് ഗിരിദേവൻ സമ്മതിക്കൂ. സിദ്ധനമ്മാവൻ ഉടായ്പാണെന്നാ ഇവരെല്ലാരും പറയുന്നേ, ഗിരിദേവനും ഉടായ്പാണത്രേ. സിദ്ധനമ്മാവൻ എന്താ പറഞ്ഞത്? പണമെടുത്ത ആൾ ഒരു നാഴികയ്ക്കുള്ളിൽ മരിച്ചു പോന്ന്. അല്ല, നീ വെറുതെ ഉരുണ്ട കളിക്കൊന്നും വേണ്ട, അങ്ങനെ തന്നെ പറഞ്ഞത്. സിദ്ധനമ്മാവൻ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ശരിക്കും ഓർത്തു നോക്കിയേ. സമസ്ത അപരാധം പറഞ്ഞ് ആ പണം തിരികെ ഏൽപ്പിച്ചാൽ ആ അധർമ്മിക്ക് പ്രാണനാശം ഉണ്ടാവുകയില്ല. ഒരു നാഴികയ്ക്കകം പണം തിരിച്ചേൽപ്പിച്ചാൽ അയാൾക്ക് മരണമുണ്ടാവില്ലെന്നും സിദ്ധനമ്മാവൻ പറഞ്ഞില്ലേ? അതെന്താ നിങ്ങൾ പറയാത്തത്? അപ്പൊ കാശെടുത്താള് കാശ് തിരിച്ചു കൊടുത്തെന്നാണോ നീ പറഞ്ഞു വരുന്നത്?